യും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ ബി ബിയുടെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ റിഡംഷൻ ഓഫ് റിഫറൻഷായി നമ്മൾ തൊട്ട് മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ റിഡംഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പഠിച്ചു റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റലാണ് അപ്പോൾ അതിൻ്റെ പ്രൊവിഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കണ്ടീഷൻസ് അതെല്ലാവരും പഠിച്ചു വയ്ക്കുക പിന്നെ അതിൻ്റെ സോഴ്സസ് മെയിനായിട്ട് നമുക്ക് മൂന്ന് രീതിയിലാണ് റിഡംഷൻ ചെയ്യാൻ പറ്റുക ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഷ്യൂ ഷെയർ പുതിയതായിട്ട് നമുക്ക് വിറ്റിട്ട് ആ കിട്ടുന്ന പൈസ വെച്ച് നമുക്ക് റിഡീം ചെയ്യാം പഴയ ഡി പഴയ പ്രിഫറൻസ് ഷെയർ നമുക്ക് റിഡീം ചെയ്യാം രണ്ട് റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആണ് മൂന്ന് റിഡംഷൻ പാർട്ട്ലി ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ആൻഡ് പാർട്ട്ലി ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഇങ്ങനെ മൂന്ന് രീതിയിലാണ് നമ്മൾ റിഡംഷൻ ചെയ്യുക മൂന്ന് രീതിയിലാണ് മൂന്ന് സോഴ്സുകളിലൂടെയാണ് നമ്മൾ റിഡംഷൻ ചെയ്യുക അതിലെ ഫസ്റ്റ് മെത്തേഡായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നത് റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ അങ്ങനെ ഫ്രഷ് ഇഷ്യൂ നടത്തുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ എൻട്രീസ് ഒക്കെ നമ്മൾ പഠിച്ചു പാറിലാണെങ്കിൽ എങ്ങനെയാണ് പ്രീമിയത്തിലാണെങ്കിലെങ്ങനെയാണ് ഇനി റിഡംഷൻ ചെയ്യുന്ന എങ്ങനെയാണ് പ്രീമിയത്തിലാണെങ്കിൽ എങ്ങനെയാണ് ഇനി പാർട്ട്ലി പെയ്ഡ് ഷെയർ ആണെങ്കിൽ ഫുള്ളി പെയ്ഡാക്കുന്ന എങ്ങനെയാണെന്നൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്ത കുട്ടികളാണെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക അതിൽ നമ്മൾ എക്സാമ്പിൾ വൺ എന്ന് പറയുന്ന പ്രോബ്ലം ആയിരുന്നു ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് നെക്സ്റ്റ് എക്സാമ്പിൾ ടൂ ആണ് ബി ലിമിറ്റഡ് ഹാഡ് ത്രീ തൗസൻഡ് നയൻ പെർസെൻറ്റേജ് പ്രിഫറൻസ് ഷെയേഴ്സ് ഓഫ് റുപ്പീസ് ടു ഹൺഡ്രഡ് ഈച്ച് ഫുള്ളി പെയ്ഡപ്പ് അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഈ ഷെയർ ഫുള്ളി ആണ് ആണെന്ന് അണ്ടർലൈൻ ചെയ്യുക ദ കമ്പനി ഡിസയർ ടു റെഡീം ദീസ് പ്രിഫറൻസ് ഷെയർസ് അറ്റ് പാർ ബൈ ഈഷ്യോ സഫീഷ്യൻ നമ്പർ ഓഫ് ഓർഡിനറി ഷെയേഴ്സ് ഓഫ് റുപ്പീസ് ട്വൻറ്റി ഫൈവ് ഈച്ച് അറ്റ് എ പ്രീമിയം ഓഫ് റുപ്പീസ് ടു പെർ ഷെയർ ആറ്റ് ഫുള്ളി പെയ്ഡ് അത് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ബി ലിമിറ്റഡ് ഒരു മൂവായിരം പ്രിഫറൻസ് ഷെയർ ആണ് ഇഷ്യൂ ചെയ്തേക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്ക് അപ്പോൾ നമുക്കറിയാം ത്രീ തൗസൻഡ് ഇൻറ്റു ടു ഹൺഡ്രഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സിക്സ് ലാക്ക് റുപ്പീസ് വേണം റെഡീം ചെയ്യാനായിട്ടല്ലേ ഇത് കമ്പനി ഡിസൈഡ് ടു റെഡീം ദീസ് പ്രിഫറൻസ് ഷെയർ സറ്റ് പാറ് അപ്പോൾ കമ്പനി ഈ പ്രിഫറൻസ് ഷെയർ റെഡീം ചെയ്യുന്നത് പാർലാണ് പാർൽന്ന് പറയുന്നത് ഒറിജിനൽ വിലക്കി അപ്പോൾ മൂവായിരം പ്രിഫറൻസ് ഷെയർ ഇരുന്നൂറ് രൂപയുടെ മൂവായിരം പ്രിഫറൻസ് ഷെയർ എന്ന് പറയുമ്പോൾ ടോട്ടൽ എത്ര രൂപ വേണം സിക്സ് ലാക്ക് റുപ്പീസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ പ്രിഫറൻസ് ഷെയർ നമുക്ക് തിരിച്ച് മേടിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കമ്പനി എന്തിയാണ് ഇരുപത്തിയഞ്ച് രൂപയുടെ ഷെയർ ഇഷ്യൂ ചെയ്യുകയാണ് അപ്പോൾ ആറ് ലക്ഷം രൂപ ഉണ്ടാക്കണമെങ്കിൽ ഇരുപത്തിയഞ്ച് രൂപയുടെ എത്ര ഷെയർ ഇഷ്യൂ ചെയ്യണം അപ്പോൾ സിക്സ് ലാക്ക് ബൈ ട്വൻറ്റി ഫൈവ് ചെയ്യുക അപ്പോൾ ഇരുപത്തി നാലായിരം ഷെയർന്ന് കിട്ടും പക്ഷേ ഇവിടെ ഇരുപത്തഞ്ച് രൂപയുടെ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് ഒരു രണ്ട് രൂപ പ്രീമിയത്തിലാണ് അപ്പോൾ ഇത് ഇരുപത്തേഴ് രൂപയ്ക്കാണ് പക്ഷേ പ്രീമിയത്തിൻ്റെ എമൗണ്ട് വെച്ച് നിങ്ങൾ ഡിവൈഡ് ചെയ്യേണ്ട അതിൻ്റെ ഫേസ് വാല്യൂ വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ആറ് ലക്ഷമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ആറ് ലക്ഷത്തിന് വേണ്ടി നമ്മൾ ഇരുപത്തഞ്ച് രൂപയുടെ എത്ര ഷെയർ ഇഷ്യൂ ചെയ്യുന്നു അതാണ് നോക്കേണ്ടത് അല്ലെങ്കിൽ ഇരുപത്തേഴ് രൂപയല്ലേ നോക്കേണ്ടത് അപ്പോൾ ആറ് ലക്ഷം ബൈ ഇരുപത്തഞ്ച് ഇരുപത്തി നാലായിരം ഷെയർ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ഇഷ്യൂ ചെയ്യുന്ന എൻ്ററി ചെയ്താം ഇഷ്യൂ ചെയ്യുന്ന പ്രീമിയത്തിലായതുകൊണ്ട് ആ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുന്ന എൻ്ററി വേണം എഴുതാനായിട്ട് ബാങ്ക് അക്കൗണ്ട് ഏറ്റവും ൂരിമിയം റിസർവ് ബാങ്കിലേക്ക് വരുമ്പോൾ പ്രീമിയം കൂടി അടക്കമുള്ള എമൗണ്ട് ആണ് വരിക അപ്പോൾ ഇരുപത്തിനാലായിരം ഷെയർ ആണല്ലോ നമ്മൾ ഇഷ്യൂ ചെയ്തേക്കണേ അപ്പം ട്വൻറ്റി ഫോർ തൗസൻഡ് ഇൻറ്റു ഇരുപത്തി അഞ്ചല്ല എടുക്കേണ്ടത് പ്രീമിയം അടക്കമുള്ള എമൗണ്ട് ഇരുപത്തി അഞ്ച് പ്ലസ് രണ്ട് ഇരുപത്തിയേഴ് എടുക്കുക അപ്പം നമുക്ക് ആറ് ലക്ഷത്തി നാല്പത്തി എട്ടായിരം രൂപ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലേക്ക് എഴുതുമ്പോൾ അതിൻ്റെ ഫേസ് വാല്യൂ ഇരുപത്തിനാലായിരം ഇന് ടു ട്വന്റി ഫൈവ് നമുക്ക് സിക്സ് ലാക്ക് കിട്ടും ടു സെക്യൂരിറ്റീസ് പ്രീമിയത്തിലേക്ക് പോകുമ്പോൾ രണ്ട് രൂപയിലെ പ്രീമിയം അപ്പോൾ ഇരുപത്തിനാലായിരം ഇൻറ്റു രണ്ട് നാൽപ്പത്തി എട്ടായിരം ഇതാണ് നമ്മൾ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ ജേനൽ എൻട്രി നെക്സ്റ്റ് നമുക്ക് റിഡംഷൻ ചെയ്യുന്നത് ഇവിടെ പാർലാണ് റിഡംഷൻ ചെയ്യുന്ന പാറിലാണെങ്കിൽ നമുക്ക് അതിന് എൻട്രി നമ്മൾ പഠിച്ചു എക്സാമ്പിൾ വണ്ണിൽ നമ്മൾ പഠിച്ച അതേ എൻട്രി തന്നെയാണ് ഇവിടെയും വരാം പാർലിൽ റിഡീം ചെയ്യുമ്പോൾ എൻ്ററി ചെയ്യുന്ന പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എറ്ററിട്ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഏറ്റെടു ടു ബാങ്ക് ആ രണ്ട് എൻട്രി ചെയ്തിട്ട് നമ്മൾ ആ സിക്സ് ലാക്ക് കാണിക്കുക അപ്പോൾ സിക്സ് ആണ് നമുക്ക് റിഡീം ചെയ്യാൻ വേണ്ടത് അപ്പോൾ റിഡംഷൻ്റെ എൻ്റെ നമ്മൾ ശ്രദ്ധിക്കുക റിഡംഷൻ ചെയ്യുന്ന പാറിലാണ് അപ്പോൾ റെഡിമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റർ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അറ്റർ ടു ബാങ്ക് ഇതാണ് അതിൻ്റെ എൻട്രി ആയിട്ട് വരിക നെക്സ്റ്റ് ഇതിൽ വരുന്ന ലാസ്റ്റ് ലാസ്റ്റ് ആയിട്ടുള്ള എൻട്രിയാണ് നമ്മൾ പ്രീമിയത്തിൽ റിഡീം ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് എൻട്രി വരുക നമുക്ക് നോക്കാം ഡി ലിമിറ്റഡ് ഹാഡ് ടു തൗസൻഡ് സെവൻ പെർസെൻറ്റേജ് റിഡീമബിൾ പ്രിഫറൻസ് ഷെയേഴ്സ് ഓഫ് റുപ്പീസ് ഫിഫ്റ്റി ഈച്ച് ഫുള്ളി പെയ്ഡപ്പ് ഇതും ഫുള്ളി പെയ്ഡപ്പ് ആണ് ഒരു രണ്ടായിരം പ്രിഫറൻസ് ഷെയർ ആണ് ഇഷ്യൂ ചെയ്തേക്കണേ അപ്പോൾ അമ്പത് രൂപ വരെയാണ് അപ്പം രണ്ട് പത്ത് നമുക്കറിയാം ഒരു ഒരു എത്ര ലക്ഷം വേണ്ടി വരും ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് റെഡീം ചെയ്യാം അല്ലേ ടു തൗസൻഡ് ഇൻറ്റു ഫിഫ്റ്റി ചെയ്യാം അപ്പോൾ ടു തൗസൻഡ് ഇൻറ്റു ഫിഫ്റ്റി ചെയ്യുമ്പോൾ നമുക്ക് ഒരു ലക്ഷം വരും ഒരു ലക്ഷം ഉണ്ടെങ്കിൽ നമുക്ക് റെഡീം ചെയ്യാം പാറിലാണെങ്കിൽ കേട്ടോ ദ കമ്പനി ഡിസൈഡ് ടു റെഡീം ദീസ് ഷെയർസ് അറ്റ് ഫൈവ് പെർസെൻറ്റേജ് പ്രീമിയം അപ്പോൾ ഇവിടെ കമ്പനി റെഡീം ചെയ്യുന്നത് അഞ്ച് ശതമാനം പ്രീമിയത്തിലാണ് അപ്പോൾ ഒരു ലക്ഷം രൂപ പോരാ നമുക്ക് റെഡീം ചെയ്യണമെങ്കിൽ അഞ്ച് ശതമാനം കൂടി എക്സ്ട്രാ വേണം പ്രീമിയം കൂടി വേണം അപ്പോൾ ഒരു ലക്ഷത്തിൻ്റെ അഞ്ച് ശതമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എത്രയാണ് വരിക ഒരു ലക്ഷത്തിന് അഞ്ച് ശതമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും വരാം അയ്യായിരം രൂപയാണ് പ്രീമിയം വരിക മൊത്തം നമുക്ക് ഒരു ലക്ഷത്തി അയ്യായിരം രൂപ വേണം കേട്ടല്ലോ ക്ലിയർ അല്ലേ അപ്പോൾ ഒരു ലക്ഷത്തി അയ്യായിരം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം റെഡീം ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യണേ സഫീഷ്യൻ നമ്പർ ഓഫ് ഇവിറ്റി ഷെയർ പത്ത് രൂപയുടെ സെഫിഷ്യൻ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട് പക്ഷേ ഇഷ്യൂ ചെയ്യുന്ന പത്ത് ശതമാനം പ്രീമിയത്തിലാണ് അപ്പോൾ പത്ത് രൂപയുടെ പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ ഒരു രൂപ അപ്പോൾ പത്തേ പ്ലസ് ഒന്ന് പതിനൊന്ന് രൂപയ്ക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് ഫ്രഷ് ഇഷ്യൂ നടത്തുന്നത് ദ കമ്പനി ഹാഡ് സെവൻറ്റി ഫൈവ് തൗസൻഡ് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് അപ്പോൾ പ്രോഫിറ്റ് നോക്കേണ്ട കാരണം നമ്മൾ ഇവിടെ അഡ്മിഷൻ ചെയ്യുന്നത് ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂന്നാണ് അപ്പോൾ ഫ്രഷ് ഇഷ്യൂൻ്റെ ട്രീറ്റ്മെൻറ്റ് മാത്രമേ എഴുതിയാണ് മതി ആ പ്രോഫിറ്റ് അവിടെ കിടന്നോട്ടെ അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ എന്താ ചെയ്യണേ പതിനൊന്ന് രൂപയ്ക്കാണ് നമ്മൾ ഷെയർ ഫ്രഷ് ഇഷ്യൂ നടത്തുന്നത് പക്ഷേ നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും ഫേസ് വാല്യൂ വെച്ചിട്ട് വേണം നമ്മൾ എത്ര ഷെയർ ആണ് ഇഷ്യൂ ചെയ്തത് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ എപ്പോഴും ഫേസ് വാല്യൂ വെച്ചിട്ട് വേണം എടുക്കാൻ അപ്പോൾ രണ്ടായിരം ഇൻറ്റു അമ്പത് രൂപ അപ്പോൾ എത്രയാ ഒരു ലക്ഷം രൂപയാണ് നമുക്ക് പ്രിഫറൻസ് ഷെയർ റെഡീം ചെയ്യാനായിട്ട് വേണ്ടത് പക്ഷേ ഒരു അയ്യായിരം രൂപ പ്രീമിയം വേണം പക്ഷേ അയ്യായിരം നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആ പത്ത് ഒരു ലക്ഷം തന്നെ കൺസിഡർ ചെയ്താൽ മതി അപ്പോൾ ഒരു ലക്ഷത്തിന് നമ്മൾ എത്ര വെച്ച് രൂപയുടെ ചെയ്യണം എത്ര രൂപയുടെ ഷെയർ ആണ് നമ്മൾ ഇഷ്യൂ ചെയ്യണേ ഫ്രഷ് ഇഷ്യൂ നടത്തണേ പത്ത് രൂപയുടെ അല്ലേ പക്ഷേ പതിനൊന്ന് രൂപയ്ക്കാണ് ഇഷ്യൂ ചെയ്യുന്നത് ഒരു രൂപ പ്രീമിയം പക്ഷേ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഫേസ് വാല്യൂ വെച്ച് നമ്മൾ തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ ചെയ്തില്ലേ അപ്പോൾ ഒരു ലക്ഷം ബൈ ടെൻ ചെയ്യുമ്പോൾ എത്ര ഷെയർ ഇഷ്യൂ ചെയ്യണേ പതിനായിരം ഷെയറാണ് നമ്മൾ ഇഷ്യൂ ചെയ്യേണ്ടത് അപ്പോഴ പതിനായിരം ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിലാണല്ലേ അപ്പോൾ നമുക്ക് പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ എൻട്രി ചെയ്താൽ തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ ബാങ്ക് അക്കൗണ്ട് എച്ച് ടു ടു ഷെയർ ക്യാപിറ്റൽ പ്ലസ് സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് ബാങ്കിലേക്ക് വരുമ്പോൾ പ്രീമിയം അടയ്ക്കുള്ള എമൗണ്ട് പതിനായിരം ഇൻറ്റു പത്തല്ല പതിനായിരം ഇൻറ്റു പത്ത് പ്ലസ് ഒന്ന് ഒരു രൂപയാണ് പ്രീമിയം പത്ത് ശതമാനം പത്തിൻ്റെ പത്ത് ശതമാനം ഒരു രൂപ അപ്പോൾ പതിനായിരം ഇൻറ്റു പതിനൊന്ന് ഒരു ലക്ഷത്തി പതിനായിരം രൂപ ടു ഷെയർ ക്യാപിറ്റലിൽ പതിനായിരം ഇൻറ്റു ടെൻ വൺ ലാക്ക് ടു സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ പതിനായിരം ഇൻറ്റു വൺ ടെൻ തൗസൻഡ് ഓക്കെ അല്ലേ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് നമുക്ക് റിഡീം ചെയ്യുന്ന എൻട്രി ചെയ്താം റിഡീം ചെയ്യുന്ന പ്രീമിയത്തിലാണ് പ്രീമിയത്തിലാണ് റിഡീം ചെയ്യണമെങ്കിൽ മൂന്ന് എൻട്രീസ് ആണ് നമ്മൾ പഠിച്ചിരിക്കണം അല്ലേ എന്താ എൻട്രി വരാ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് അറ്റൊരു ടു പ്രീമിയം ഓർഡമിഷൻ ഫൈവ് തൗസൻഡ് നെക്സ്റ്റ് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എറ്റ് പ്രീമിയം ഓവർ എഡെമിഷൻ അക്കൗണ്ട് എറ്റ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അപ്പോൾ അവിടെ എഴുതുന്നു വൺ ലാക്കാണ് ശരിക്കും പ്രിഫറൻസ് ഷെയർ വരുന്നത് അതിൽ എത്ര ശതമാനം പ്രീമിയമാണ് ഫൈവ് പേഴ്സൻറ്റേജ് അപ്പോൾ ഫൈവ് തൗസൻഡ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് അപ്പോൾ എത്ര കൊടുക്കേണ്ടി വരും വൺ ലാക്ക് ഫൈവ് തൗസൻഡ് കൊടുക്കേണ്ടി വരും ലാസ്റ്റ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പേയ്മെൻറ്റ് ചെയ്യുമ്പോഴുള്ള എൻട്രി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഏറ്റൊരു ടു ബാങ്ക് വൺ ലാക്ക് ഫൈവ് തൗസൻഡ് അപ്പോൾ ഇത്രയാണ് നമ്മൾ ആ ഒരു പ്രീമിയത്തിൽ റെഡീം ചെയ്യുമ്പോഴും പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള ജനറൽ എൻട്രി ഇതൊക്കെ നന്നായിട്ടൊന്നും നോക്കി വെക്കുക ഇനി പാർട്ടലി പെയ്ഡാണെങ്കിൽ ഇങ്ങനെ ഫുള്ളി പെയ്ഡാക്കാം അതിനാ ഒരു എൻട്രി നിങ്ങൾ പഠിച്ചിട്ടില്ല ആ രണ്ട് എൻട്രി എക്സ്ട്രാ എഴുതിയാൽ മതി എന്താണ് പ്രിഫറൻസ് ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് അറ്റൊരു ബാങ്ക് എന്ന് പറയുന്ന എൻട്രി ഉണ്ടല്ലോ ആ എൻട്രി ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി അപ്പം അതിൻ്റെ ജസ്റ്റ് ഒരു പ്രോബ്ലം ഞാൻ പറഞ്ഞുതരാം ആ രണ്ട് എൻട്രി മാത്രം പറഞ്ഞാൽ ബാക്കിയൊക്കെ സെയിം ആയതുകൊണ്ട് ആ ഫസ്റ്റത്തെ രണ്ട് എൻട്രി മാത്രം ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം ഈ ലിമിറ്റഡ് ഹാഡ് എയ്റ്റ് തൗസൻഡ് എയ്റ്റ് പെർസെൻറ്റേജ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഓഫ് റുപ്പീസ് ട്വൻറ്റി ഫൈവ് ഈച്ച് പക്ഷേ ട്വൻറ്റിയെ കോൾഡപ്പ് ചെയ്തിട്ടുള്ളൂ അതായത് ഇരുപത്തഞ്ച് രൂപയുടെ പ്രിഫറൻസ് ഷെയർ ആയിരുന്നു പക്ഷേ ഇരുപത് രൂപയെ നമ്മൾ കോൾഡപ്പ് ചെയ്തിട്ടുള്ളൂ ബാക്കിയൊരു അഞ്ച് രൂപ കൂടി നമ്മൾ ചെയ്യാനില്ലേ അപ്പോൾ എണ്ണായിരം ഇൻറ്റു അഞ്ച് അഞ്ച് രൂപ കൂടി നമ്മൾ അടയ്ക്കാനുണ്ട് അല്ലേ അപ്പോൾ ഇത് പാർട്ട്ലി പെയ്ഡാണ് അപ്പോൾ അതിനെ ഫുള്ളി പെയ്ഡാക്കുന്ന എൻ്ററി രണ്ടെണ്ണം ആദ്യം എഴുതുന്നത് കേട്ടോ അപ്പോൾ ആദ്യ രണ്ട് എൻറ്ററി ചെയ്താൽ എങ്ങനെ പാർട്ട്ലി പെയ്ഡിനെ ഫുള്ളി പെയ്ഡാക്കാം ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് അച്ചിട്ടു ഷെയർ ക്യാപിറ്റൽ ബാങ്ക് അക്കൗണ്ട് അറ്റി ടൂ ഷെയർ ഫൈനൽ കോൾ ആ രണ്ട് എൻട്രി മാത്രം എക്സ്ട്രാ എഴുതുക അപ്പോൾ എയ്റ്റ് തൗസൻഡ് പ്രിഫറൻസ് ഷെയർ അല്ലേ അപ്പോൾ എയ്റ്റ് തൗസൻഡ് ഇൻറ്റു ഇരുപത്തഞ്ച് രൂപയിൽ ഇരുപത് രൂപയടച്ചിട്ടുള്ളൂ ബാക്കി ഒരു അഞ്ച് രൂപയും കൂടി ഉണ്ട് അപ്പോൾ എയിറ്റ് തൗസൻഡ് ഇൻറ്റു ഫൈവ് ഫോർട്ടി തൗസൻഡ് അതാണ് ആ രണ്ട് എൻട്രീസിൽ നിങ്ങൾ എഴുതേണ്ട എമൗണ്ടും പിന്നെ നിങ്ങൾ എഴുതുന്നത് ഇഷ്യൂ ചെയ്യുന്നത് ഇവിടെ പ്രീമിയത്തിലാണ് അപ്പോൾ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള എൻട്രിയും അതുപോലെ തന്നെ റിഡംഷൻ ചെയ്യുന്നത് പ്രീമിയത്തിലാണ് റിഡംഷനും പ്രീമിയത്തിലുള്ള മൂന്ന് എൻട്രി എഴുതുക അപ്പോൾ അതാണ് ഈ ഒരു ഇതിൽ വരുന്നത് ഇനി രണ്ടാമത്തെ മെത്തേഡിലേക്ക് നമുക്ക് പോകാം രണ്ടാമത്തെ മെത്തേഡ് വളരെ ഇമ്പോർട്ടൻ്റായ മെത്തഡാണ് ഈ ഒരു ചാപ്റ്ററിൽ കൂടുതലും റിപ്പീറ്റഡായിട്ട് വന്നേക്കുന്നത് ആ പ്രോഫിറ്റിൽ നിന്ന് എടുത്ത് റിഡംഷൻ ചെയ്യുമ്പോഴുള്ള എൻട്രീസാണ് കൂടുതലും വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ആ ഒരു ടൈപ്പ് പ്രോബ്ലം എല്ലാവരും പഠിച്ചു പഠിച്ചുവെക്കുക കേട്ടോ അപ്പോൾ റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് പ്രോഫിറ്റിന് നമ്മളെങ്ങനെയാണ് റിഡംഷൻ ചെയ്യുക പ്രോഫിറ്റിന്ന് റിഡക്ഷൻ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പ് ായിട്ട് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യണം സിആർആർ എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം നമ്മൾ എത്ര രൂപയുടെ പ്രിഫറൻസ് ഷെയർ ആണോ നമ്മൾ പ്രോഫിറ്റിന്നെടുത്തിട്ട് നമ്മൾ റെഡീം ചെയ്യുന്നത് ആ എമൗണ്ടിൻ്റെ ഫേസ് വാല്യൂ അതായത് ആ എമൗണ്ടിൻ്റെ ഫേസ് വാല്യൂവിനെ ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് നമ്മൾ സി ആർ ആറിലേക്ക് മാറ്റണം അപ്പോൾ ഷെയർ നമ്മൾ റിഡംഷൻ ചെയ്യുന്നത് ഔട്ട് ഓഫ് പ്രോഫിറ്റിൽ നിന്നാണെങ്കിൽ പ്രോഫിറ്റിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ റിഡംഷൻ ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഒരു എൻട്രി ചെയ്ത് വെക്കണം ആ എൻട്രി ഇതാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എറ്റർ അല്ലെങ്കിൽ ജനറൽ റിസർവ് അക്കൗണ്ട് എറ്റർ ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അപ്പോൾ ഔട്ട് ഓഫ് പ്രോഫിറ്റീന്നോ റിസർവ് എന്നോ ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ റിഡംഷൻ ചെയ്യുന്നതെങ്കിൽ ഈ എൻട്രി മസ്റ്റ് ആണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് നിന്ന് എടുക്കണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എറ്റർ അല്ലെങ്കിൽ ജനറൽ റിസർവ് ഉണ്ടെങ്കിൽ ജനറൽ റിസർവ് അക്കൗണ്ട് എറ്റർ ടു സി ആർ ആർ ഇനിയുള്ള റിഡംഷൻ്റെ എൻട്രിയൊക്കെ സെയിം തന്നെയാണ് നമ്മളിപ്പോൾ പഠിച്ച എൻട്രി തന്നെയാണ് എന്താ എൻട്രി വരാ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എട്ടിട്ട് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടായിട്ട് ബാങ്ക് അതിലൊന്നും മാറ്റമില്ല അതുപോലെ തന്നെ പ്രീമിയത്തിൽ റെഡീം ചെയ്യുമ്പോഴും ആ എൻട്രിക്ക് മാറ്റമൊന്നുമില്ല പക്ഷേ നിങ്ങൾ എഴുതേണ്ട ഫസ്റ്റ് എൻട്രി എപ്പോഴും ശ്രദ്ധിക്കുക ഫസ്റ്റ് എൻട്രി എപ്പോഴും പ്രോഫിറ്റീന്ന് എടുത്തിട്ടാണ് റിഡംഷൻ ചെയ്യുന്നതെങ്കിൽ എന്താ എൻട്രി വരാ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ ജനറൽ റിസർവ് അക്കൗണ്ട് എട്ടിട്ടു സി ആർ ആർ എന്ന് പറയുന്ന എൻട്രി എപ്പോഴും എഴുതാനായിട്ട് ശ്രദ്ധിക്കുക നമുക്ക് അതിലൊരു പ്രോബ്ലം കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം കാരണം രണ്ടാമത്തെ മെത്തേഡ് കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തെ മെത്തഡ് രണ്ടിൻ്റെയും കോമ്പിനേഷനാണ് അതായത് ഔട്ട് ഓഫ് ഫ്രഷ് ശിഷ്യ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ പാർട്ട്ലി ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആണ് അപ്പോൾ രണ്ടും നമുക്ക് ഓൾറെഡി രണ്ടും എത്രയും പഠിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു പ്രോബ്ലം രണ്ടിൻ്റെ ഒരു കോമ്പിനേഷൻ ഒരു പ്രോബ്ലം ഒന്നും വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ നമുക്ക് ഔട്ട് ഓഫ് പ്രോഫിറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം എക്സാമ്പിൾ ഫൈവ് ആണ് ദ ഫോളോയിങ് എക്സ്ട്രാക്ട് ഫ്രം ദ ബാലൻസ് ഷീറ്റ് ആണ് നമുക്ക് തന്നിട്ടുള്ളത് അതിൽ ഷെയർ ക്യാപിറ്റലുണ്ട് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലുണ്ട് ഒരു വൺ ലാക്ക് ഉണ്ട് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ടെൻ തൗസൻഡ് പ്രിഫറൻസ് ഷെയർ ആണ് പത്ത് രൂപയുടെ വൺ ലാക്ക് ക്യാപിറ്റൽ റിസർവ് ഉണ്ട് ഫിഫ്റ്റി തൗസൻ്റ് ജനറൽ റിസർവ് ഉണ്ട് തേർട്ടി തൗസൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ട് എയ്റ്റി ഫൈവ് തൗസൻഡ് ദ കമ്പനി എക്സസൈസ് ഇറ്റ്സ് ഓപ്ഷൻ റെഡീം ദി പ്രിഫറൻസ് ഷെയർസ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് എന്നാണ് ഇവിടെ റെഡംഷൻ ചെയ്യുന്നത് കേട്ടോ അപ്പം നമുക്ക് പ്രിഫറൻസ് ഷെയർ അല്ലേ റെഡീം ചെയ്യാം നമ്മൾ പ്രിഫറൻസ് ഷെയർ എത്രയാണ് ഒരു ലക്ഷം രൂപയുടെ പ്രിഫറൻസ് ഷെയർ ഇല്ലേ അപ്പോൾ ഒരു ലക്ഷം രൂപയാണ് നമുക്ക് ശരിക്കും റെഡംഷന് വേണ്ടി വേണ്ടത് അപ്പോൾ നമുക്ക് ഒരു ലക്ഷം രൂപ എവിടെ നിന്ന് എടുക്കാം ആദ്യം നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്ന് എടുക്കാം അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്ന് ഒരു ലക്ഷം എടുക്കാൻ പറ്റുമോ ഇല്ല പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ആകെ എയ്റ്റി ഫൈവ് തൗസൻ്റേ ഉള്ളൂ ഇനി എത്രയും കൂടി വേണം ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് പതിനയ്യായിരം രൂപ കുറവുണ്ടല്ലേ ആ പതിനയ്യായിരം രൂപ നമുക്ക് എവിടെ നിന്നെടുക്കാം ജനറൽ റിസർവിൽ നിന്ന് എടുക്കാം അപ്പം നമുക്ക് ഒരു ലക്ഷം ആയില്ലേ അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ചെയ്യുന്ന എൺപത്തയ്യായിരം ഉള്ളൂ അത് ഫുള് ആയിട്ട് എടുക്കാം പതിനയ്യായിരം കുറവുണ്ട് അത് ജനറൽ റിസർവ് ചെയ്യുന്ന എടുക്കാം നമ്മൾ ആദ്യം എഴുതേണ്ട എൻട്രി എന്താ ഔട്ട് ഓഫ് പ്രോഫിറ്റ് എന്നാണ് റിഡംഷൻ ചെയ്യുന്നതെങ്കിൽ ആദ്യം നമ്മൾ സി ആർ ആറിലേക്ക് പോകുന്ന എൻട്രിയല്ലേ എഴുതേണ്ടത് അപ്പോൾ സി ആർ ആറിലേക്ക് പോകുന്ന എൻട്രി എന്താ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എറ്റർ ജനറൽ റിസർവ് അക്കൗണ്ട് എറ്റർ ടു സി ആർ ആർ സ്റ്റേറ്റ്മെൻ്റ് ഓഫ് പ്രോഫിറ്റ് ഉള്ള സ്വസ്ഥ എയ്റ്റി ഫൈവ് തൗസൻഡ് കാണുക ജനറൽ റിസർവിൽ പതിനയ്യായിരം കാണിക്കുക ടോട്ടൽ വൺ ലാക്ക് ആയി ഇനി നമുക്ക് റെഡംഷൻ പാർലി ചെയ്യുന്ന എൻട്രി ചെയ്താൽ എന്താ എൻട്രി പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ആറ്റിട്ട് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് വൺ ലാക്ക് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഇട്ടിട്ട് ബാങ്ക് വൺ ലാക്ക് ഇത്രയാണ് ഈ ഔട്ട് ഓഫ് പ്രോഫിറ്റിന് വരുമ്പോൾ ഉള്ള എൻട്രി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവരും പഠിച്ചു വയ്ക്കുക ഇനി പാർട്ട്ലി ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ആൻഡ് പാർട്ട്ലി ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആണ് അതായത് രണ്ടിൻ്റെയും കോമ്പിനേഷനാണ് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു പ്രോബ്ലം കൂടി നിങ്ങൾക്ക് അതിൽ പറഞ്ഞു തരാം അതിൽ പ്രോബ്ലം എക്സാമ്പിൾ സെവൻ ആണ് ഞാൻ പറയുന്നത് എക്സ് ലിമിറ്റഡ് ഹാസ് എ പാർട്ട് ഓഫ് ഇറ്റ് ഷെയർ ക്യാപിറ്റൽ ഇൻ വൺ തൗസൻഡ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഓഫ് റുപ്പീസ് ഹൺഡ്രഡ് ഈച്ച് ദ ഷെയർസ് ഹാവ് നോ ബിക്കം ഡ്യൂ ഫോർ എഡെംഷൻ അതായത് ഒരു ആയിരം റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഉണ്ട് നൂറ് രൂപയുടെ അപ്പോൾ ആയിരം നൂറ് നമുക്കറിയാം ഒരു ലക്ഷം രൂപ നമുക്ക് എന്തിനു വേണം റെഡെംഷന് വേണ്ടി വേണം ഇറ്റ് ഹാസ് ബിൻ ഡിസ്കവേർഡ് ദാറ്റ് ദ കമ്പനീസ് റിസർവ് ഫണ്ട് കമ്പനിയുടെ റിസർവ് ഫണ്ടിനകത്ത് ഒരു എഴുപത്തയ്യായിരം രൂപ ഉണ്ട് അതിനകത്ത് അമ്പതിനായിരം ഔട്ട് ഓഫ് വിച്ച് ഹാസ് ബീൻ ഡിസൈഡ് ടു ബി യൂട്ടിലൈസ്ഡ് ഇൻ കണക്ഷൻ വിത്ത് റിഡംഷൻ അപ്പോൾ നമ്മുടെ റിസർവിനകത്ത് എഴുപത്തയ്യായിരം കിടപ്പുണ്ട് പക്ഷേ അത് നമ്മൾ അമ്പതിനായിരം രൂപ നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു റിഡംഷന് വേണ്ടി ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ ശരിക്കും നമുക്ക് പ്രിഫറൻസ് ചെയ്യാതെ റെഡിം ചെയ്യണമെങ്കിൽ ഒരു ലക്ഷം രൂപ വേണം ആ ഒരു ലക്ഷം രൂപയിൽ അമ്പതിനായിരം രൂപ എവിടെ നിന്ന് എടുക്കണേ റിസർവ് ചെയ്യുന്ന നടക്കണേ ബാക്കി ഒരു അമ്പതിനായിരം രൂപ വേണ്ടേ അതിന് വേണ്ടി നമ്മൾ ഇന്ന് നടത്തുന്നു ഔട്ട് ഓഫ് എ ഫ്രഷ് ഇഷ്യൂസ് സഫീഷ്യൻ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ ഓഫ് ഇരുപത് രൂപ ഇരുപത് രൂപയുടെ ഷെയർ നമ്മൾ ഇഷ്യൂ ചെയ്യണം അപ്പം അമ്പതിനായിരം രൂപ ഉണ്ടാക്കണമെങ്കിൽ ഇരുപത് രൂപയുടെ എത്ര ഷെയർ ഇഷ്യൂ ചെയ്യണം അമ്പതിനായിരം ഇരുപത് രണ്ടായിരത്തി അഞ്ഞൂറ് ഷെയർ ഇഷ്യൂ ചെയ്താൽ നമുക്ക് അമ്പതിനായിരം രൂപ കിട്ടും ബാക്കിയുള്ള അമ്പതിനായിരം അവിടെ എടുത്തേക്കണേ നമ്മൾ റിസർവ് ചെയ്യുന്ന അപ്പോൾ റിസർവ് ചെയ്ത് എടുത്താൽ എന്തായാലും നമ്മൾ സി ആർ ആറ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ എന്താ എൻട്രി വരാ റിസർവ് ഫണ്ട് അക്കൗണ്ട് അച്ചിരി ടു സി ആർ ആർ അമ്പതിനായിരം രണ്ടാമത് നമ്മൾ ഫ്രഷ് ഇഷ്യൂ നടത്തുന്നുണ്ട് അല്ലേ രണ്ടായിരത്തി അഞ്ഞൂറ് ഷെയറിൽ ഫ്രഷ് ഇഷ്യൂ നടത്തുന്ന ഇരുപത് രൂപയ്ക്ക് അപ്പോൾ അതിന് എൻ്ററി ചെയ്യുന്ന പാർലൽ ഇഷ്യൂ ചെയ്യണേ ബാങ്ക് അക്കൗണ്ട് അച്ചിരി ടു ഷെയർ ക്യാപിറ്റൽ രണ്ടായിരത്തി അഞ്ഞൂറ് ഇൻറ്റു ഇരുപത് അമ്പതിനായിരം അപ്പം അമ്പതിനായിരം റിസർവ് ചെയ്യുന്നെടുത്തു അമ്പതിനായിരം ഫ്രഷ് ഇഷ്യൂ നടത്തി ഇനി നമുക്ക് എന്ത് ചെയ്യാൻഷനെ എൻട്രി ചെയ്താം പാർലർഡം നമ്മൾ എൻട്രി പഠിച്ചിട്ടില്ലേ എന്താ എൻ്ററി പ്രിഫൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എട്ട് ടു പ്രി 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 പ്രിഫറൻസ് ഷെയർ ഹോൾഡേർസ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ടു ബാങ്ക് വളരെ സിംപിളാണ് അപ്പോൾ അത് നന്നായിട്ടൊന്ന് പഠിച്ചു വെക്കുക പിന്നെ തിയറി ഇതിൽ തിയറി ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു തിയറി ക്വസ്റ്റിനാണ് അൺട്രേസബിൾ പ്രിഫറെൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്താണ് അൺട്രെയ്സബിൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ സം ടൈംസ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ട്രേസ് എ പ്രിഫറൻസ് ഷെയർ ഹോൾഡർ ഡ്യൂ ടു ചേഞ്ച് ഓഫ് അഡ്രസ്സ് ഓർ സം അതർ റീസൺ അതായത് ചിലപ്പോൾ നമ്മുടെ ഷെയർ ഹോൾഡറുടെ അഡ്രസ്സ് മാറിയത് മൂലമോ അല്ലെങ്കിൽ മറ്റുള്ള പല കാരണങ്ങൾ കൊണ്ടോ ചിലപ്പോൾ നമുക്ക് ടൈം ആകുമ്പോൾ ആ ഷെയർ ഹോൾഡറിനെ കണ്ടുപിടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാവും അതായത് ഷെയർ ഹോൾഡർ ചിലപ്പോൾ നാട്ടിൽ ഇല്ലാത്തൊരവസ്ഥ വരുമ്പോൾ നമുക്കത് അയാളെ ട്രേയ്സ് ചെയ്യാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ് ഈ ഒരു സിറ്റുവേഷനിൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു മേക്ക് പേയ്മെൻറ്റ് ടുത്ത് അവർക്ക് നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കാനായിട്ട് പറ്റില്ല അറ്റ് ദ ടൈം ഓഫ് റിഡംഷൻ റിഡംഷൻ്റെ ടൈമിൽ നമുക്ക് അവർക്ക് പേയ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കില്ല ഇൻ സച്ച് കേസസ് എമൗണ്ട് ഡ്യൂ ടു അൺട്രേസിബിൾ പ്രിഫറിൻ്റ് ഷെയർ ഹോൾഡേഴ്സ് അതായത് ഷുഡ് ബി ട്രീറ്റഡ് ആസ് കറണ്ട് ലൈബിലിറ്റി ആ ഒരു സിറ്റുവേഷനിൽ അവരെ നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല അവരുടെ പേയ്മെൻറ്റ് കൊടുക്കാനായിട്ടും നമ്മുടെ ഷെയർ തിരിച്ചു മേടിക്കാനും പറ്റുന്നില്ല അതുകൊണ്ട് നമ്മൾ അത് ഒരു അൺട്രേസബിൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സായിട്ട് കാണിച്ചിട്ട് നമ്മളതിനെ കറണ്ട് ലൈബിലിറ്റി ആയിട്ട് കാണിക്കും അതായത് ബാലൻസ് ഷീറ്റിൽ നമ്മൾ കറണ്ട് ലൈബിലിറ്റി എന്ന് പറയുന്ന മെയിൻ ഹെഡിൻ്റെ താഴെ അതർ കറണ്ട് ആയിട്ട് നമ്മൾ ഈ ഒരു അൺട്രേസബിൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ അതാണ് അതിൻ്റെ തിയറി പഠിക്കേണ്ടത് അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് ഇത്രയും പഠിക്കാനായിട്ടുള്ളൂ നെക്സ്റ്റ് ഞാൻ ചാപ്റ്റർ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് എല്ലാവരുടെ റിക്വസ്റ്റ് അനുസരിച്ച് എസ് ഐ ചാപ്റ്ററാണ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടിങ് റേഷ്യോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് എല്ലാവരുടെ റിക്വസ്റ്റ് അനുസരിച്ച് ഞാൻ എസ് എ ചാപ്റ്റർ ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരിക്കും നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുക അപ്പോൾ അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുള്ളൂ അപ്പോൾ എല്ലാവരും ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങളുടെ ക്ലാസ്സിലുള്ള മറ്റുള്ള ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ താങ്ക്